അപ്പോ നമ്മുടെ പപ്പായ ഫേഷ്യൽ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ട സാധനം നമ്മുടെ കോർ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല പഴുത്ത പപ്പായ ആണ് വേണ്ടത്. അപ്പൊ നന്നായിട്ട് ചെറിയ ചെറിയ ക്യൂബ് പോലെ ഇങ്ങനെ നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു പച്ചയായിട്ടുള്ള നിങ്ങൾ എടുക്കാതിരിക്കുക, അതായത് നല്ലോണം ഒന്ന് പഴുത്ത ഇങ്ങനെ കണ്ടോ ഉടയാൻ പാകത്തിനുള്ള പപ്പായ തന്നെ എടുക്കുക, എങ്കിലാണ് നമുക്ക് ആ ഒരു എന്താ പറയുക ചെയ്യുന്നതിന്റെ ആ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. നമ്മൾ പാർലറിലൊക്കെ പോയി എന്തായാലും വെറുതെ പൈസ കൊടുത്ത് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഈ ഇൻഗ്രീഡിയന്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല എഫക്റ്റീവ് ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നല്ല പഴുത്തിട്ടുള്ള പപ്പായ ഇതിൽ ക്യൂബ്സ് ആയിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടത് നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്, നല്ല ായിട്ടുള്ള പേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ആവശ്യം, ഈ ഒരു പരുവത്തിൽ തന്നെ കിട്ടണം. ഇനി നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പായ ഉപയോഗിച്ച് നമ്മൾ ഫസ്റ്റ് ഒരു ക്ലെൻസർ ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ ഫേഷ്യൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഫേസിലുള്ള ഡസ്റ്റും കാര്യങ്ങളും എല്ലാം റിമൂവ് ചെയ്ത് കളയാനായിട്ട് നമുക്കൊരു ക്ലെൻസർ ഉണ്ടാക്കാം പപ്പായ ഉപയോഗിച്ച്. അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് ഒരു സ്പൂൺ, അത്യാവശ്യം നല്ല തിക്കിന് തന്നെ എടുത്തിട്ടുണ്ട്, ഒരു സ്പൂൺ പപ്പായ ഒരൊന്നൊന്നര സ്പൂൺ പപ്പായ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിന്, അതായത് ഇത് മിക്സ് ചെയ്ത് ആവശ്യത്തിന് എടുക്കാൻ മിക്സ് ചെയ്തൊരു പാകത്തിന് വേണ്ടിയിട്ട് കുറച്ച് റോ മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. ഇത്രയും മതി. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലെൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പപ്പായ ക്ലെൻസർ. നിങ്ങൾക്കറിയാം മിൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ ക്ലെൻസർ ആണ്. അതുപോലെ നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്സിനെ മിനിമൈസ് ചെയ്യാനും ഫേസിലുള്ള പിഗ്മെന്റേഷൻ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മിൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു നാച്ചുറൽ ക്ലെൻസർ ആണ് ആദ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ക്ലെൻസിങ് നമ്മൾ ഏതൊരു ഫേഷ്യൽ ചെയ്യുന്നതിന് മുമ്പും അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ പാർലറിൽ പോയി ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലെൻസിങ് ആയിരിക്കും. നമ്മളുടെ ഇന്നത്തെ ഫേഷ്യൽ പപ്പായ ഫേഷ്യൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ പപ്പായ ക്ലെൻസർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലെൻസർ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്കിനി നന്നായിട്ട് ഫേസിൽ ഫുള്ള് ഫേസിലും നെക്കിലും എല്ലാം അപ്ലൈ ചെയ്യാം. കണ്ണിന്റെ അടിയിലേക്ക് അപ്ലൈ ചെയ്തിട്ടോ. കാര്യം ഇത് പറഞ്ഞാൽ ഒട്ടും ഹാഷ് അല്ല, ഭയങ്കര സോഫ്റ്റ് ആണ്. കാര്യം നമുക്കറിയാലോ നമ്മൾ ഓൾറെഡി പാലാണ് ക്ലെൻസിങ്ങിനായിട്ട് ഒപ്പം പപ്പായയുടെ ഒപ്പം ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ മൈൽഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ കണ്ണിന്റെ ചുറ്റും ഇട്ടു. നമ്മുടെ കണ്ണിന് ചുറ്റുള്ള പഫ്നെസ്, അതുപോലെ തന്നെ ഡാർക്ക് ആയിട്ടുള്ള നമ്മുടെ കണ്ണിനടിയിലുള്ള ഡാർക്ക് സ്പോട്സ് എല്ലാം റിഡ്യൂസ് ചെയ്യാനൊക്കെ നമ്മളുടെ പാലും പപ്പായയും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് അത് കണ്ണിന്റെ അടിയിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എന്ത് ചെയ്താലും നമ്മൾ ഫേസിൽ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കഴുത്തിലേക്കും ചെയ്യുക. അതല്ലെങ്കിൽ എപ്പോഴും ഫേസിൽ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഫേസ് എപ്പോഴും നല്ല ബ്രൈറ്റ് ആയിരിക്കും. നമ്മുടെ നെക്കിന് അതനുസരിച്ചിട്ടുള്ളൊരു ഒരു ഡിഫറൻസ് എപ്പോഴും ഫീൽ ചെയ്യും. അപ്പോൾ ഫേസിലും നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ നമ്മുടെ ഫേസിൽ പെട്ടെന്ന് സെൻടാനായിട്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഫേസിൽ നിറച്ച് ഡാർക്ക് സ്പോട്സ് ആണ്, നമ്മൾ കുരു വന്നതിൻ്റെ പാടുകളൊക്കെ അവശേഷിക്കുന്നുണ്ട്, അതെല്ലാം മാറിക്കിട്ടാനായിട്ടും അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനായിട്ടും നമുക്ക് ഇതുപോലുള്ള ഹോം ഫേഷ്യൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ചെയ്താൽ മതി. ഇടയ്ക്കെന്ന് വെച്ചാൽ മന്ത്ലി ഒരു വട്ടമൊക്കെ നിങ്ങളിങ്ങനെ ഡീപ്പായിട്ടുള്ള ഫേഷ്യലൊക്കെ ചെയ്താൽ മതി. അതല്ലാണ്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനായിട്ട് ഇടയ്ക്ക് ഓരോ പാക്കുകളും സ്കിന്നിന് ചേരുന്ന ഹോം റെമഡീസ് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. ടിഷ്യൂ വെച്ചിട്ട് ഇത് റിമൂവ് ചെയ്ത് കളയാം. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പായി സ്ക്രബ് ചെയ്യാം. ഇനി നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പപ്പായ ഉപയോഗിച്ചിട്ട് തന്നെ ഒരു സ്ക്രബ് ഉണ്ടാക്കുകയാണ്, ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്ക്രബ്. ഈ ഒരു സ്ക്രബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിന് നന്നായിട്ട് ഗ്ലോ ആക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആവശ്യത്തിനുള്ള അതുപോലെ പഴയ സ്റ്റെപ്പിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത പോലെ തന്നെ. അപ്പം നമ്മൾ ഇതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗറാണ്. അപ്പം നിങ്ങളുടെ ഫേസ് സ്ക്രബ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഷുഗർ എടുക്കുക, ദെൻ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക, ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്പം നിങ്ങൾക്കറിയാം ഷുഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനും ഡെഡ് ആയിട്ടിരിക്കുന്ന സ്കിന്നിനെ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് സ്കിന്നിന് നല്ല ഗ്ലോ കൊടുക്കാനും സ്കിന്നിന് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഷുഗറും കൊണ്ടുള്ള എക്സ്ഫോലിയേഷൻ. പോയിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഫേസിൽ ഇരുന്നോട്ടെ കേട്ടോ. കാര്യം നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് സ്ക്രബിംഗ് ആണ്. സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ആ ഒരു ഹാർഷ് ആയിട്ടുള്ള ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് കുറച്ച് നമ്മൾ എപ്പോഴും ഏത് സ്ക്രബ് ചെയ്താലും കുറച്ചൊന്ന് നനഞ്ഞിരിക്കുന്ന ഫേസിലേക്ക് സ്ക്രബ് അപ്ലൈ ചെയ്യാവുള്ളൂ. നമുക്ക് നമ്മുടെ സ്ക്രബ് അപ്ലൈ ചെയ്യാം. ഫേസിലേക്ക് നന്നായിട്ട് സ്ക്രബ് അപ്ലൈ ചെയ്യാം. നമുക്ക് എപ്പോഴും ഷുഗർ വെച്ചിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ സ്കിന്ന് നന്നായിട്ട് ഡാർക്ക് സ്പോട്സ് സോറി നമ്മുടെ സ്കിന്നിൽ ഡെഡ് ആയിട്ടിരിക്കുന്ന സെൽസ് എല്ലാം റിമൂവ് ആവും. അതുപോലെ തന്നെ സ്കിന്നിന് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഡെഡ് സെൽസ് ഇരിക്കുന്ന നമ്മുടെ ഈ മൂക്കിന്റെ ഭാഗത്ത്, ഈ ഭാഗത്ത്, ഈ ഭാഗത്തൊക്കെ ആയിരിക്കും. നമ്മളുടെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് റബ് ചെയ്ത് ഡാർക്ക് ആയിട്ടുള്ള സെൽസിനെല്ലാം റിമൂവ് ചെയ്ത് കളയുക പതിയെ ചെയ്യുക. കാരണം നമ്മുടെ ഷുഗർ ഇതിൽ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ സ്കിന്നിലെ പോറലൊന്നും ഉണ്ടാവാണ്ട് പതുക്കെ ചെയ്യാം കേട്ടോ.
സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് ഇതിന് പോയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇവര് ഫേസ് ക്രീം നമ്മൾ ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പഴയ പോലെ തന്നെ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നര സ്പൂൺ പപ്പായ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലിസറിൻ ആണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന് വേണമെങ്കിൽ ഗ്ലിസറിൻ എടുക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇത്ര മതി. പിന്നെ വേണം ആവശ്യത്തിന് മാത്രം മതിട്ട്, അല്ലെങ്കിൽ അതൊരു ഒരു ക്രീം ഒരു ജെൽ കൺസിസ്റ്റൻസിൽ ആവുന്ന ആ ഒരു പാകത്തിനാക്കി എടുക്കാൻ വേണ്ടി മാത്രം മതി. ഇതിന് പകരം നിങ്ങൾക്ക് ഹണിയോ എടുക്ക, ഹണി അതല്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്. ഇനി അലോവേറ ജെല്ല് നിങ്ങളുടെ സ്കിന്നിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തേനെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് നാരങ്ങ നീരെടുക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഇവ്യോൺ ഇല്ലെങ്കിൽ വൈറ്റമിൻ ഇയുടെ ഓയിൽ എടുക്കാം, ബദാം ഓയിൽ എടുക്കാം. എന്ത് വേണമെങ്കിലും ഒരു ഫേസ് ക്രീം തയ്യാറാക്കാനായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ സ്കിന്നിന് എങ്ങനെ സ്യൂട്ട് ആവുന്നോ അതനുസരിച്ച് മാത്രം എടുത്താൽ മതി. അപ്പൊ നമ്മുടെ ഫേസ് ക്രീമും ഇത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പോയിട്ട് നമ്മൾ സ്ക്രബ് എല്ലാം കഴുകിയിട്ട് വന്നു. സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസിൽ തൊടുമ്പോൾ തന്നെ ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും. കാര്യം നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു മസാജിങ് ക്രീം അപ്ലൈ ചെയ്യാം. ഈ ഒരു സ്ക്രബിങ് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ ഒരു ചേഞ്ച് ഉണ്ടാവും കേട്ടോ. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ആയി കഴിയുമ്പോൾ തന്നെ കുറെയൊക്കെ ഫേസിന് ആ ഒരു എന്താ പറയുക ആ ഒരു ഗ്ലോ കിട്ടും. അതല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഫേസിന്റെ ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് മിനിമൈസ് ആകും, അല്ലെങ്കിൽ ഫേസിന് ഒരു ഗ്ലോ തോന്നും. അപ്പൊ ആ സ്റ്റെപ്പിന്റെ ഒക്കെ ഒരു ഗുണം അതാണ്, നമ്മൾ മസാജ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം അതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മസാജിങ് ക്രീം അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഇത്ര നേരം ഫേസിനെ നന്നായിട്ടൊന്ന് ഇത് ചെയ്താലോ, അതായത് ഹാഷ് നമ്മൾ സ്ക്രബിങ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഫേസിനെ കുറച്ചൊന്ന് ഒരു ഇത് ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവമാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കിന്നിനെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു മസാജിങ് ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഫേസിൽ ഫുള്ള് ഫേസിൽ നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഈ ഒരു ക്രീം വെച്ചിട്ട് നിങ്ങളൊരു കുറച്ച് തരാം, അത് നന്നായിട്ട് ഇത് വലിയ വെയിറ്റ് ചെയ്യണം കേട്ടോ. കഴിഞ്ഞ രണ്ട് സ്റ്റെപ്പിൽ നമ്മൾ അധികം നേരം വെച്ചോണ്ടിരുന്നില്ല, ആ മസാജിങ് ആ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കഴിഞ്ഞു. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പൊ ഫേസ് പാക്കിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. പപ്പായയുടെ ജെല്ല് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലാണ്. നിങ്ങൾക്ക് പാലിന് പകരം യോഗർട്ട്, തൈര്, എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ പാലെടുത്തു എന്നുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കട്ടെ. എന്റെ ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുന്നുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് പേസ്റ്റ് പോലെ ആക്കട്ടെ കേട്ടോ. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഫേസ് പാക്കിന്റെ കൺസിസ്റ്റൻസിൽ തന്നെ ആക്കി എടുക്കട്ടെ. കാരണം പാക്ക് ആകുമ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കണം, ലൂസ് ആവാണ്ട്. ഇതിലേക്ക് നമുക്ക് ലേശം കസ്തൂരി മഞ്ഞളും കൂടി ആഡ് ചെയ്യാവേ. കസ്തൂരി മഞ്ഞളും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റെപ്പും ഓപ്ഷനിലാണ്. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇത് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് അലർജിയാണ്, അല്ലെങ്കിൽ കടൽമാവ് അലർജിയാണ്, അല്ലെങ്കിൽ ചെറുപയർപൊടി പറ്റില്ല, അരിപ്പൊടി പറ്റില്ല. അപ്പൊ നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ പറ്റുന്നത് ഇതിലെ ഓപ്ഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മളുടെ ഫേസ് പാക്കും അങ്ങനെ റെഡി ആയി കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഫേസ് പാക്കും റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് പോവാം കേട്ടോ. അപ്പൊ സ്കിന്നിനൊക്കെ ഒരു ഡൾനെസ്സും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടാനും നിങ്ങളുടെ സ്കിന്ന് നല്ല തിളങ്ങി നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. മാക്സിമം കൈ വെച്ച് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. നമ്മളുടെ മുഖത്തിന് ആ ഒരു മസാജ് അങ്ങനെ തന്നെ കിട്ടൂലോ എന്ന് ഓർത്തിട്ടാണ് പറഞ്ഞത്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്രഷ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. എപ്പോഴും ഫേസ് മാസ്ക് ഫേസ് പാക്ക് ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ അലക്കാനായിട്ട് ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് എടുത്തിട്ടിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഞാൻ ഫേസിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ റിസൾട്ട്. എല്ലാവരും ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ ഗുണങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.